Hi dear friends, assalamu alaikum, namaskaram, ellavarkkum innathe ende pudhiya videoyilekku swagatham. Appo innathe nammude video ennu parayunnathu day in my life ennaanu. Appo maya aayathondane porthu irangan onnum pattilla, adondane travel vlog onnum cheyyan pattunnilla, adondane ingane video day in my life enne continuous aayittu idu. Pinne kore ottiri perku ishtam okke parna, adondane nammal idenna idunnu. Appo endha parayunnathu ippo Sunday aanu, veettil aarum illa, uppakku leave aanu, aniyane innu porthu poikkanu vidilla. പിന്നെ നമ്മൾ തന്നെ ഉള്ളു. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബീഫും അതേപോലെ ഇതും പൊറോട്ട പൊറോട്ടയാട്ടോ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് രാവിലെ എണീറ്റാടുള്ള അവിടുത്തെ കോലങ്ങൾ കേട്ടോ. കണ്ടോ അവരുടെ ടോയ്സും അതൊക്കെ വലിച്ച് വാരിട്ടിരിക്കണം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചാവടിക്കാൻ പോകാമെന്ന്. പൊറോട്ട ഉണ്ട്, പിന്നെ ബീഫ് കറിയുണ്ട്. അപ്പോൾ ബീഫ് ഇവിടെ അവസാനിച്ചിട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ ബീഫ് കുറച്ച് തോനുണ്ട്, ഈ ബീഫ് അതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കേട്ടോ, നല്ല പൂ പോലത്തെ പൊറോട്ട. നമുക്ക് കഴിക്കാൻ തന്നെ ഉള്ളൊരു ഇതുണ്ടേനു. സാധാരണ പൊറോട്ടൊക്കെ ഭയങ്കര ഉറപ്പായിട്ടല്ലേ, കഴിക്കാൻ പറ്റില്ല. ഇതേതായാലും നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരി. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു പാട്ട് ആലപിക്കുകയാണ്. പാടി പാടി ചക്കനെ ഫോക്കസ് ചെയ്തിട്ട പാടുന്നത് പാടി. നിങ്ങളെന്നും പാടുന്ന പാട്ടല്ലേ നാണം പാടിയുടേ. ഏതും പാട്ടാ പാടുന്നത്? ഞാനൊരു പാട്ട് പാടാൻ പഠിച്ചില്ല, എനിക്ക് അറിഞ്ഞൂടെ പാട്ടുകാരനാണ്. എന്ത് ഇങ്ങനെ ഇങ്ങനെ പാടുന്നുണ്ട്? പാടി കല കൊണ്ട് വരട്ടെ. പാടി പറയാൻ പാട്ടറിയില്ല പാടി പാട്ട് പാടി ഞാൻ കഴമ്പം അറിയണം നിനക്കുള്ള പാട്ടിട വീട് അവിടുന്ന് വീട്ടൊരു മണ്ണറ കാട് അവി അടിവെട്ടിച്ചുരുക്കിയ പള്ളിക്കാട് ഓതുന്നു പരിശുദ്ധ ഖുർആനിൽ ഒരേ സൂറത്ത്. നമ്മൾ ഫുള്ള് പാട്ടായി പോയിട്ടോ. ഡേ ഇൻ മൈ ലൈഫിൽ എടുത്ത പാട്ട് ഞാൻ പാടാൻ പോവാണ്. ഉമ്മ പാടുന്നുണ്ട് ഇങ്ങനെ. കറിവേപ്പില ഇട്ടു. ഉമ്മാന്റെ മീൻകറി അത് ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞു സാമ്പാർ വെച്ചു. സാമ്പാർ തിരട്ടക്കായിലല്ലേ നല്ലത്. കഴിഞ്ഞ
ചീരട്ട കയ്യിലും മൺചട്ടിയും അല്ലേ? നമ്മളെ ചട്ടി ഉണ്ട് അവിടെ, പുരാണകാലത്തുള്ള ചട്ടിയാണ്. ആ ചട്ടി നമ്മള് ഒഴിവാക്കൂലേ അമ്മ. വയന്ന് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി, മുളക് പൊടി അവിടെ കളറ് പോരല്ലോ. എന്തിട്ടാ മുളക് കമ്പനി മോശ. മഞ്ഞള്, ഉമ്മാന്റെ സ്പെഷ്യൽ മീൻകറി. ഇവിടെ എന്തോ ഒരു പ്രശ്നം കേട്ടോ, ഫ്രിഡ്ജിന് ഇവിടെ കൈ വെക്കുമ്പോ തിരക്ക് വരുന്നുണ്ടല്ലോ. മല്ലി കുറച്ചിടൂ, ഇവിടെ ഉള്ളു മല്ലി. മല്ലിക്കറി അവിടെ ഉള്ളു മല്ലി അല്ല, ആദ്യം മുളകും പോയി ഇട്ടിട്ടു അല്ല ഉപ്പു എല്ലാം വെള്ളം പാറുക. കളറ് പോരാ, മുളകിന്റെ കളറ്. മുളകിന്റെ കളറ് ഇല്ല ോന. മല്ലിപ്പൊടി ഇട്ടിട്ടാ? ഇല്ല, മല്ലിപ്പൊടി കുറച്ചാട്ട്. മുളകാ പോലെ പുളി കിട്ടി, പുളി അത് പുളി ഇട്ടാ. മുളക് പൊടി കുറച്ചുകൂടി കൂടി. മുളക് ഇപ്പൊ ഞാൻ തന്നെയാണ് റെസിപ്പി. ഒരേ മുളകാണ് അധികമുള്ളത്. എന്നിട്ട് ഇളക്കുമ്പോ കളറ് പോരുന്നില്ല. കാശ്മീരി ആണ്, കാശ്മീരി. ചേനപ്പേര് ഇതാ അടുപ്പത്ത് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ ഉമ്മ കറിയൊക്കെ വെച്ചിരിക്കുന്നേ. മീൻകറിൻ്റെ റെസിപ്പി ഒന്ന്. വാപ്പൻ്റെ ഷർട്ട് കളർ ഇളകുന്നതിന് ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് പണി കിട്ടി. വെള്ള തുണീനൊക്കെ റോസ് കളറായി കറിക്കുന്ന തെറിയേക്കും. ഇനി ഞാനിതൊക്കെ തിരുമ്പിയിട്ട് വരാം. നമ്മൾ പിന്നെ ഇത് മഴ പെയ്തിട്ടാട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ആയി കിടക്കുന്നത്, ആരൊന്നും വിചാരിക്കല്ലേ. പിന്നെ നമ്മളിങ്ങനെ അലക്ക് കളിമേൽ വെച്ച് അലക്കല്ല, സാധാരണ എന്തെങ്കിലും അങ്ങനെ ഇതേപോലെ വെള്ള തുണികളും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അലക്കല്ലാതെ കരയായിട്ട് ഇവിടെ നിന്ന് അലക്കലൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ നല്ല പണിയാണ് കിട്ടിയത്. ഇതിപ്പോൾ ഇനി പോവാന്നോ ഒന്നും അറിയൂല. അനിയൻ്റെ പാൻറ്റും ഉണ്ട്. ഇനി പോലും വന്നിട്ടായിരിക്കും എനിക്ക് ഫുള്ള് ചീത്തയും കേൾക്കുക. അനിയൻ്റെ പാൻറ്റും ഷർട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ വാഷിംഗ് മെഷീനിലൊന്നും സമ്മതിക്കില്ല. ഒക്കെ നമ്മൾ കല്ലുമേൽ വെച്ചാണ് തീരുമ്പോൾ കേട്ടോ. അപ്പം ഇനി ഏതായാലും ഇത് സാധാ തനി വെള്ളമാക്കി എടുക്കണം. അതൊന്നും പൊറോട്ട രണ്ട് പീസ് ഉണ്ട്. ഒരു പീസ് ഉമ്മ എടുത്തിട്ടോ. തോന്നണ്ടേനെ കട്ടന് കുട്ടൻ, ഈ കുട്ടന് തീരെ കളർ, കുട്ടന് ഈ കുട്ടന് തീരെ കളർ ഉണ്ടാവൂല. ഉമ്മ വാച്ചനെ കുട്ടൻ ഒന്നിനു കളർ ഉണ്ടാവില്ല. ചായപ്പൊടി തിന്നാ പറ്റൂല പോലും. നമ്മൾ 10 മണിക്കത്തെ ചായ കേട്ടോ കുടിക്കുന്ന സമയത്ത്. 1 മണിയോ? 1 മണിക്കത്തെ ചോറ്. 3 മണിയായിരിക്കും. നല്ല ലാഭാ. ഇത് മിച്ചറാട്ടോ. മിച്ചറ പാത്രത്തിലൊന്നിട്ടില്ല. പൊളി പൊളി ചായ. നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ഓക്കേ. ഇന്നത്തെ ക്യാമറമാൻ ഉമ്മ കേട്ടോ. ഫുള്ള് ഇന്ന് ജാബില്ല, അനിയനും ഇല്ല. അതുകൊണ്ട് ചിലപ്പോ ഫോണൊക്കെ കൂടി ഏത്ത കുത്തനായിരിക്കും. എന്റെ അക്കൗണ്ടിൽ കുന്താ വരികയായിരിക്കും. നിങ്ങളെ അക്കൗണ്ടിൽ ഇങ്ങനെ പറന്ന് വരും, പറന്ന്. നല്ല കാറ്റു മഴ ഉണ്ട് കേട്ടോ. വരുന്നു നമ്മൾ ചായ അടിച്ചോണ്ടിരിക്കും. മായ മഴ ഇത് കാറ്റടിക്കുന്നു. അപ്പം 4 മണി, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ ചെറിയൊരു കേക്ക് ഉണ്ടാക്കണം വിചാരിക്കുന്നത്. ജമ്മാട് വന്ന് നോക്കി നിൽക്കുന്നതാണ് വരുന്നത്. ഇപ്പം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പം ഏതായാലും അത് ഉണ്ടാക്കിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഓറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഓറിയോ കിട്ടായിട്ടുകൊണ്ടാണ്. അപ്പൊ ക്യാമറമാൻ ഉമ്മ ആണ് നോർമമാണ്. ഒക്കെ ഒന്ന് ഇങ്ങോട്ട് ആക്കി വിടട്ടെ പ്ലേറ്റിലേക്ക്. ച
ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല. ക്യാമറമാൻ ക്യാമറമാൻ ചുമ കെട്ടിക്കുന്നത് അപ്പോഴാ തീരാന്നാ ചോദിക്കുന്നത്. ക്യാമറമാൻ പോരാ, അതാ നിങ്ങൾ വാച്ച് കൊടുത്ത അതാ അതൊക്കെയാ ക്യാമറമാൻ. മറ്റേ കയ്യൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്, ശരിയാകുന്നില്ല. എന്തോ ഇതൊന്ന് വേഗം കൈ കിട്ടിയാ അത് പോവാതിന്നുള്ള വട്ടത്തിൽ അതിക്കുന്നു ഉമ്മ. ഈ ഓലൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ാണോ? അപ്പൊ ഇതാ ക്രീം ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇത് എന്തായാലും ഉണങ്ങി കിടക്കും പോലെ ഉണ്ട് കേട്ടോ. ക്രീം ഇങ്ങനെ ലൂസായിട്ട് അല്ല കിട്ടിയത്. ആ എന്താട്ടെ, പിന്നെ അതാ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടിരിക്കുന്നു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇതിൽ ആ പൊടിച്ച് ബിസ്ക്കറ്റും ഇട്ട് ബാക്കിയുള്ള ക്രീമില്ലേ അതും പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദേ. ഇത് ഞാൻ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ഞാൻ എവിടെ നോക്കി ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ട് അതിൽ ഉറപ്പൊന്നുമില്ല അത് പെർഫെക്റ്റ് ആക്കി കിട്ടുമെന്ന്. പിന്നെ വേണ്ടത് ഇതാ ബേക്കിംഗ് പൗഡർ, നമുക്ക് ഒരു കുറച്ചിലിട്ട് കൊടുക്കാം. എന്നാ പറ്റുമോ നിങ്ങൾക്ക് ഓർമ്മല്ല, എൻ്റെ സ്വന്തം റെസിപ്പിയാ. പിന്നെ അതാ ഒരു എഗ്ഗ്. അപ്പൊ എഗ്ഗ് ഇതാ 2 കഷ്ണമാക്കി ചേ ഇതിലിടും. അപ്പൊ എഗ്ഗും ഇട്ട് ഈ നല്ല ഇത് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബീറ്റ് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണേ. അപ്പൊ അതിന് വെള്ളം ഇട്ടിട്ട് അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൂനൊന്നും വേണ്ടേ, നമ്മ ബിസ്ക്കറ്റിന് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് ഷുഗറായിട്ട് ഇത് കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. കൂടുതൽ ഇതാണ്, ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കേക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റിന്റെ വേനക്കായിട്ടാണോ? വേനക്കായ വീട്ടിലുള്ള എന്തെങ്കിലും പായസം വെക്കുക. അപ്പൊ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അറിയാലോ അധികം തിക്കൊന്നും ആവണ്ട, കുറച്ച് ലൂസ് തന്നെ എടുത്തോ. നമുക്ക് സ്റ്റൗവില് പാത്രം വെച്ചിരിക്കുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ, ഞാൻ എവിടെ നോക്കി ഉണ്ടാക്കുന്നതല്ല. എന്താവും എന്തോ അറിയില്ല, ഏതായാലും നമ്മൾ ഉണ്ടാക്കി നോക്കാം. ലാസ്റ്റ് നോക്കാലോ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഒരു പഴയ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തട്ടടിയിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പഴയ തട്ടാണ്. അപ്പൊ നമ്മൾ ആ ഒഴിച്ചെടുക്കാന്ന് ചെറിയ ഒരു ഇതായിക്കൂട്ടോ, വല്ല പൊങ്ങി വരുമെന്നൊന്നും അറിയൂല, നോക്കേതായാലും. ഇപ്പം 20 മിനിറ്റൊക്കെ ആയിരിക്കും കേട്ടോ, ഞാൻ തുറന്ന് നോക്കാം. അപ്പൊ അതങ്ങനെ ആയി കിട്ടിക്കുന്നെന്തോ, ഈ കളറായിട്ട് എന്തോ ഒരു മാതിരി ഇല്ലേ. ഒന്ന് ഈർക്കിൽ വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കാം. ആയിട്ടൊന്നുമില്ല. ഇതേതായാലും ഇതിനൊരു പ്ലേറ്റിലേക്ക് ആക്കി നോക്കാം. അപ്പം ഇതാ സംഭവം, കുറച്ചുകൂടി തിക്ക് വേണ്ടി ഇനിയല്ലേ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല ഇനോ, ഒരു പാത്രം ബൗളില്ല ഇനോ, അതിൽ വെച്ചിട്ടാക്കണം. ഇത് ഞാൻ ചൂട് പിന്നെ ദീല് വെച്ചിട്ടല്ലേ പാനിൽ
ഫ്രൈ പാനിലല്ലേ വെച്ച് ആക്കി, അതുകൊണ്ടായിക്കോ വല്ല സുഖമില്ല. പക്ഷെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു കഷ്ണം കൂടി എടുക്കട്ടെ. അപ്പം നമ്മൾ സ്വന്തം റെസിപ്പിയാട്ടത്. അല്ല ചൂടായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ ഉണ്ടാകുന്നു, പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.